തൃശൂരിലെ നോൺ ബാങ്കിംഗ് സ്ഥാപനമായ ഫിൻസർവിനെതിരെ പരാതിയുമായി കൂടുതൽ നിക്ഷേപകർ രംഗത്ത് പന്ത്രണ്ട് ശതമാനം പലിശ വാഗ്ദാനം ചെയ്ത് നൂറ് കോടിയിലേറെ തട്ടിയെടുത്തു കമ്പനി ഡയറക്ടർമാർ നിക്ഷേപം ബിനാമി പേരിലേക്ക് മാറ്റി പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് നിക്ഷേപകർ ആരോപിക്കുന്നു അഞ്ചുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് തൃശ്ശൂരിൽ മറ്റൊരു നിക്ഷേപ തട്ടിപ്പ് സംബന്ധിച്ച കൂട്ട ഉയരുകയാണ് എൻ ബി എഫ് സിയുടെ മറവിൽ പൂരം ഫിൻസെർവ് നടത്തിയ നിക്ഷേപ തട്ടിപ്പിനെക്കുറിച്ചാണ് കൂട്ടത്തോടെ ആളുകൾ പരാതിയുമായി വന്നിരിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പതിനഞ്ച് ലക്ഷത്തോളമാണ് സമാഹരിച്ചിട്ടുള്ളത് നമ്മൾ ഈ സ്ഥാപനത്തിന് ഏതാണ്ട് പതിനെട്ട് ബ്രാഞ്ചുകളുണ്ടെന്നാണ് നമുക്കറിയാൻ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ഓരോ സ്ഥാപനത്തിലെയും കസ്റ്റമേഴ്സിൻ്റെ കൗണ്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു നൂറ് കോടിയോളം രൂപ സമാഹരിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത തിരിച്ചു കൊടുക്കാതായിട്ടുണ്ടായിരിക്കും ഞാനിത് രണ്ടായിരത്തി പതിനാറ് നവംബറിലാണ് പന്ത്രണ്ട് ലക്ഷം രൂപ ഇട്ടത് അല്ല ആറ് ലക്ഷം രൂപ അത് ഡബിളിംഗ് സ്കീമിൽ അത് ഇരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മാസത്തിലത് മെച്ചൂർഡായി മെച്യൂഡായി കഴിഞ്ഞ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കയറി ചോദിച്ചു ആളായിരുന്നു പൈസ മെച്ചൂർഡായി പൈസ അടുത്ത മാസം തരാം അടുത്ത മാസം തരാം അങ്ങനെ പറഞ്ഞു പറഞ്ഞു സാറേ ഇപ്പോൾ പതിനാല് മാസം കഴിഞ്ഞു ഇതുവരെ അയാൾ പൈസയും മുതലും ഇതുവരെ ഞങ്ങൾക്ക് തിരിച്ചു തന്നിട്ടില്ല അതുമാത്രമല്ല ഈ പൈസ ബിനാമി പേരിൽ അയാൾക്ക് ഇവിടെ സ്വാദ് ഫുഡ് പ്രോഡക്റ്റ് ഉണ്ട് പിന്നെ ഒരു പൂരം ചിറ്റ്സ് ഉണ്ട് പൂരം നിധി ഇങ്ങനെ പല സ്ഥാപനങ്ങളുടെ പേരിലും വീണ്ടും ഇങ്ങനെ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഈ പൈസ എന്ന് തിരിച്ചു കിട്ടും മുതലെന്ന് തിരിച്ചു കിട്ടും ഇതുവരെ ഞങ്ങളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഒരു പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പോലീസുകാർ പറയണത് ഇത് സാമ്പത്തിക ഇടപാടാണ് ഞങ്ങൾക്ക് ഇവിടെ അത് എടുക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ മണിക്ക് വിടാം അപ്പോൾ പോലീസ് നിർജ്ജീവമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇയാളിങ്ങനെ മുങ്ങി മുങ്ങി നടക്കുന്നത് കമ്പനിയുടെ ഡയറക്ടർമാർ സുനിൽ അനിൽ അവരുടെ ഭാര്യമാർ അവരെ എനിക്ക് അറിയുള്ളൂ എൻ്റെ എൻ്റെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കാലാവധിയായിട്ട് കഴിഞ്ഞിട്ട് ആറുമാസമായി അഞ്ച് ലക്ഷം രൂപയാണ് നിക്ഷേപിച്ചത് മച്ചുരിറ്റി ആഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ഒരു മാസം കഴിഞ്ഞിട്ടും കിട്ടാണ്ടായപ്പോൾ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു എ സി ബി ഓഫീസിലോട്ട് വിളിച്ചു രൂപം വന്നു എന്ന് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി ആ എഗ്രിമെൻറ്റും ആൾ പാലിച്ച് അതേ വന്നപ്പോൾ വീണ്ടും എ സി ബി ഓഫീസിനെ സമീപിച്ചു എ സി ബി ഓഫീസ് തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കേസെടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്തു ഇന്നേ വരെ അവർ കേസെടുത്തിട്ടില്ല ബഡ്സ് ആക്ട് ഞങ്ങളുടെ കംപ്ലൈൻറ്റിൽ തന്നെ ബഡ്സ് ആക്ട് ഞങ്ങൾ കൊട്ടിയിട്ടുണ്ട് ബഡ്സ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് ആക്ഷനിൽ കിടന്ന ആക്ഷൻ എടുക്കാമെന്ന് മാത്രമല്ല ഞങ്ങൾ തൃശ്ശൂർ രണ്ട് ഡി സി പിമാരെ കണ്ടിരുന്നു ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു ഡി സി പി മിസ്റ്റർ ആദിത്യ ഇപ്പോഴുള്ള ഡി സി പി മിസ്റ്റർ അങ്കിത് അശോകൻ ഇവരൊക്കെ വളരെ നിരുത്തരവാദപരമായിട്ട് ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളത് ഇതിനും പുറമെ കലക്ടർ ജില്ലാ കലക്ടർ പരാതി കൊടുത്തിട്ടുണ്ട് ജില്ലാ കലക്ടർ കലക്ടർ കൊടുത്ത പരാതിയിൽ ഇത് വഞ്ചന കുറ്റമാണെന്ന് എഴുതിയിട്ടുണ്ട് എന്നിട്ടും പോലീസ് ഇത് സിവിൽ നേച്ചറാന്നും പറഞ്ഞിട്ട് അവശൂരിൽ നിന്ന് ഈ അടുത്തിടെ ഉയർന്നു വന്നിട്ടുള്ള മൂന്നാമത്തെ പ്രധാനപ്പെട്ട നിക്ഷേപ തട്ടിപ്പെന്നാണ് ഇപ്പോൾ നിക്ഷേപകർ പറയുന്നത് പോലീസിനോട് ആവർത്തിച്ച് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നുള്ള ഗുരുതര ആരോപണവും നിക്ഷേപകർ ഉന്നയിക്കുന്നു ശ്യാംകുമാറിനൊപ്പം അഞ്ജുരാജ് ഏഷ്യാനെറ്റ്